കുമാരന്റേത് അമാനുഷ്യ സൗന്ദര്യമല്ലേ? അതിനെക്കുറിച്ച് വർണ്ണിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. കുമാരനെ പതിയെ സ്വീകരിക്കുന്നവൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതിയായിരിക്കും. ആ ഭാഗ്യവതിയാകണമെന്ന മോഹം വല്ലതും പൂങ്കുടിക്കുണ്ടോ? അത്രയും ഭാഗ്യവതിയാകാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ലല്ലോ ഭാമേ. ഞാൻ വെറും കളരി മൂപ്പന്റെ മകൾ, കുമാരനോ അങ്ങ് ദൂരെ ഉയരത്തിലുള്ള രാജകുമാരൻ. കുമാരന്റെ പത്നി പദം സ്വപ്നം കാണാനുള്ള അർഹത പോലും എനിക്കില്ലാതെ പോയില്ലേ? കണ്ണനെ മോഹിച്ച രാധയുടെ അവസ്ഥ പൂങ്കുടി മറക്കരുത്. രാധ അനശ്വരയാണ്. ആ രാധയാകാനും എനിക്ക് യോഗമില്ല. എന്റെ പ്രാർത്ഥനാവേളയിൽ തെളിയുന്ന കണ്ണന്റെ മുഖത്തിന് മണികണ്ഠന്റെ രൂപവുമായി നല്ല സാമ്യമുണ്ട്. എനിക്ക് ഒരു കർത്തവ്യം ബാക്കിയുണ്ട് വെളുത്തുണ്ണി. അതിരാവിലെ പോയി ആ കർത്തവ്യം നിർവഹിച്ചിട്ട് വരണം. അതെന്ത് കർത്തവ്യമാണ്? അതിപ്പോൾ പറയാനാവില്ല. എനിക്ക് ഏറ്റവും അധികം പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടിയുള്ള കർമ്മമാണ് നിർവഹിക്കാനുള്ളത്. ആരാണ് ആ സുഹൃത്ത്? വെളുത്തുണ്ണിയെ പോലെ തന്നെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്. എന്റെ പേരിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കാൻ യോഗ്യതയുള്ള ഒരാളുമാണ്. മണികണ്ഠകുമാരന്റെ പേരിനൊപ്പം ചേർന്ന് നിൽക്കാൻ യോഗ്യതയുള്ള മിത്രം, അതാരാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. പൂങ്കുടി, ഈ പൂക്കൾ പറിക്കുന്ന ജോലിയൊന്നും നീ ചെയ്യേണ്ട കാര്യമില്ല. ആവശ്യമുള്ള പൂക്കളൊക്കെ ശേഖരിച്ച് ഞാനവിടെ എത്തിച്ചുകൊള്ളാം. എന്താ അത് പോരെ? പോരാ, പൂക്കൾ എടുക്കുന്നത് ഒരു ജോലിയായിട്ടല്ല ഞാൻ കാണുന്നത്. എന്റെ പ്രിയങ്കരിയായ രാധയ്ക്ക് ഞാൻ പറിച്ചെടുത്ത പൂക്കൾ കൊണ്ട് ഒരു മാല കോർത്ത് ചാർത്തുന്നത് ഒരു ആത്മനിർവൃതിയാണ് ഭാമേ. നിന്റെ കൃഷ്ണൻ വരുന്നുണ്ട്. കുമാരൻ എങ്ങോട്ടാണ്? എങ്ങോട്ടുമല്ല. എങ്ങോട്ടുമല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വന്നത് എന്തിനാണ്? കുമാരന് ഒരാശാനായി ചീരപ്പഞ്ചറ കളരിൽ തന്നെ അങ്ങ് കൂടിക്കൂടെ. നിർവാഹമില്ല. എനിക്ക് പന്തളത്ത് തിരികെ ചെന്നിട്ട് ചെയ്തു തീർക്കാൻ ഏറെ ജോലികളുണ്ട്. വളരെ കാലം ഇവിടെ നിൽക്കാൻ എനിക്ക് കഴിയില്ല. കുമാരൻ, ഇവിടുത്തെ പഠനമൊക്കെ പൂർത്തിയാക്കിയതല്ലേ? ഇനിയെന്തിനാ നിൽക്കുന്നത്? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ഒരു സമ്മാനം നൽകുവാനുണ്ട്. അത് നൽകിക്കഴിഞ്ഞാൽ ഉടൻ ഞാൻ തിരിച്ചു പോകും. എനിക്ക് പൂങ്കുടിയോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം. എന്താ പറയാനുള്ളത്? വരൂ. ഇവിടെ ഞങ്ങൾ ആരും അറിയാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ വല്ലതും നടക്കുന്നുണ്ടോ?
പഠനം കഴിഞ്ഞിട്ടും മണികണ്ഠനും വെളുത്തുള്ളിയും എന്താ പോകാതെ നിൽക്കുന്നത്? ആ ഗുരുനാഥന്റെ അനുവാദത്തോടെയാണ് ഞങ്ങൾ ഇവിടെ തങ്ങുന്നത്. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. നിങ്ങൾ ഇവിടെ കഴിയുന്നതിന്റെ യഥാർത്ഥ കാരണമാണ് എനിക്കറിയേണ്ടത്. വെളുത്തുള്ളി എന്താ ഒന്നും പറയാത്തത്? അത് മണികണ്ഠ കുമാരനോട് ചോദിക്കണം. കുമാരൻ ഇവിടെ ആരൊക്കെ കാണണമെന്നോ സഹായിക്കണമെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് കുമാരനോടൊപ്പം ഞാനും നിൽക്കുന്നത്. ഇത്രനാൾ കണ്ടതും സഹായിച്ചതൊന്നും പോരെ. ആട്ടെ, ആരെ സഹായിക്കാനാ നിൽക്കുന്നത്? അതൊന്നും എനിക്കറിയില്ല. കുമാരനോട് നേരിട്ട് ചോദിക്കണം. മനസ്സിലാവുന്നുണ്ട്. ഇരുവരും ചേർന്ന് എന്തോ കള്ളക്കളിയുണ്ടെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇതുവരെ ഞങ്ങളെ കള്ളക്കളിയൊന്നും കളിച്ചില്ലല്ലോ. ഇനി അതിന്റെ ആവശ്യവുമില്ല. വെറുതെ മര്യാദ രാമന്മാര് ചമയണ്ട. എല്ലാ ചുറ്റിക്കളികളും കണ്ടുപിടിച്ച് കൈയോടെ പിടികൂടിയിരിക്കും. പൂങ്കുടിയുടെ സംരക്ഷണ ചുമതല ഗുരുക്കൾ എന്നെയാ ഏൽപ്പിച്ചിരിക്കുന്നത്, അത് മറക്കരുത്. കുട്ടിക്കെന്താ ഭ്രാന്തുള്ളൂ? എന്തിനാ നിരപരാധികളായി ഞങ്ങൾ ഉപദ്രവിക്കുന്നത്? ചീരപ്പഞ്ചിര കളരിയിലെ രണ്ട് നിരപരാധികൾ, പച്ച പാവങ്ങൾ, എല്ലാം ശരിയാക്കി തരുന്നുണ്ട്. മണികണ്ഠകുമാരന് എന്നെ ഉച്ചയ്ക്ക് കണ്ട് എന്തോ സ്വകാര്യം പറയാനുണ്ടത്രേ. എന്തായിരിക്കും ആ സ്വകാര്യം? പൂങ്കുടി, പൂജാ വിഗ്രഹത്തിന് മുമ്പിൽ നിന്ന് സ്വപ്നം കാണുകയാണോ? അതിന് ഞാൻ സ്വപ്നമൊന്നും കണ്ടില്ലല്ലോ. എന്റെ രാധയെ കുറിച്ച് ഭക്തിപൂർവം ഓർത്തു നിന്നു പോയതാ. ദേ പൂങ്കുടി, വെറുതെ കളവ് പറയണ്ട കേട്ടോ. എന്ത് ചോദിച്ചാലും രാധ രാധ രാധ. രാധയുടെ തൊട്ടടുത്തല്ലേ കൃഷ്ണൻ നിൽക്കുന്നത്. ആ കൃഷ്ണനെ ഓർക്കാതെ എങ്ങനെ വിട്ടുകളയുന്നതെന്താ? നിന്നെ വിളിച്ചു മാറ്റി നിർത്തി മണികണ്ഠകുമാരൻ എന്താ സംസാരിച്ചത്? ഏ, ഒന്നുമില്ല. ഒന്നുമില്ലെന്നോ? കുറെ നാളായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. എന്നിൽ നിന്നും എന്തൊക്കെയോ നീ മറച്ചു വെക്കുന്നുണ്ട്. ഉറ്റ മിത്രത്തോട് പലതും മറച്ചു വെച്ച് സംസാരിക്കുന്നത് അത്ര നല്ല സ്വഭാവമൊന്നും അല്ല. നിന്നിൽ നിന്നും പലതും മറച്ചു വെക്കുന്നെന്നോ? നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയ്യോ, നിഷ്കളങ്കയായ ഒരു പച്ചപ്പാവൻ നിൽക്കുന്നത് കണ്ടില്ലേ? എല്ലാം നീ കളിച്ചുകൊണ്ടിരിക്കുന്ന നാടകമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മണികണ്ഠനെ കാണുമ്പോഴുള്ള നിന്റെ കണ്ണിലെ തിളക്കം, കുമാരന്റെ പേര് കേൾക്കുമ്പോ വല്ലാതെ ചുവന്നു തൊടുക്കുന്ന നിന്റെ മുഖം, എല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ കാപട്യം ഒന്നും ചീരപ്പഞ്ചിറയിലെ പെണ്ണിന് ചേർന്നതല്ല. നോക്ക്, നിന്റെ സംരക്ഷണ ചുമതല ഗുരുക്കൾ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ തന്നിഷ്ടം തുടരാനാണ് ഭാവമെങ്കിൽ ഞാനെല്ലാം ഗുരുക്കളോട് പറഞ്ഞിരിക്കും. നിൽക്ക്, നീ എന്താ ഭീഷണിപ്പെടുത്തുകയാണോ? അപ്പനോട് പറയുമത്രേ. അതിന് തക്കവണ്ണം എന്ത് അവിവേകമാണ് ഞാൻ കാണിക്കുന്നത്? നീ എനിക്ക് വെറും മിത്രം മാത്രം. അപ്പന്റെ ആശ്രിതയായി നീ എന്റെ രക്ഷിതാവാകാൻ നോക്കരുത്. സ്നേഹിത, നിൽക്കേണ്ടടുത്ത് നിന്നാ മതി. മനസ്സിലായോ? ക്ഷമിക്കണം പൂങ്കുടി. സ്വന്തം സ്നേഹിതയുടെ നിലവിട്ടു പോകരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചപ്പോ എന്റെ നിലവിട്ടുപോയി. സ്നേഹിതയുടെ രക്ഷ ആഗ്രഹിച്ച് പറഞ്ഞുപോയ വാക്കുകളിൽ ഒരു രക്ഷിതാവിന്റെ അമിത സ്വാതന്ത്ര്യം അനുഭവപ്പെട്ടെങ്കിൽ ക്ഷമിക്കണം പൂങ്കുടി, മേലിൽ ആവർത്തിക്കില്ല. അസുരന്മാർക്കോ ദേവന്മാർക്കോ ആർക്കും തന്നെ നമ്മെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കാരണം നമ്മളിപ്പോൾ പരശുരാമ ക്ഷേത്രമായ മലയാള മണ്ണിലാണ്. നമ്മൾ ഇവിടെ ഉണ്ടെന്ന് ആരും സ്വപ്നേതി കരുതാൻ പോകുന്നില്ല. എനിക്കിനി ആര്യപുത്രനോട് ഒരപേക്ഷയുണ്ട്.
എനിക്ക് വേണ്ടുവോളം ആനന്ദവും ഉത്സാഹവും പ്രതീക്ഷയും പകർന്നു നൽകിക്കഴിഞ്ഞ ആര്യപുത്രൻ ഇനി എന്നെ ഉപേക്ഷിച്ചെങ്ങും പൊയ്ക്കളയരുത്. കഴിഞ്ഞ ജന്മത്തിലെ പോലെ ഏകാന്തത അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവളാക്കരുതന്നെ. ഒരിക്കലുമില്ല. കഴിഞ്ഞ ജന്മം പ്രേമത്തിൽ വിരക്തി പൂണ്ട് ഞാൻ നിന്നെ ശപിച്ചു. അത് ഗുരുതരമായ തെറ്റായിപ്പോയി എന്ന കുറ്റബോധം ഇപ്പൊ എനിക്കുണ്ട്. ഈ ജന്മം ശപിക്കുകയല്ല, സ്നേഹിച്ച് സ്നേഹിച്ച് ഞാൻ നിന്നിൽ അനുഗ്രഹവർഷം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. കേട്ടാൽ മതി എനിക്ക്. അങ്ങ് എന്നെ ശപിച്ചപ്പോൾ മഹിഷിയായ എന്നോടൊപ്പം ഒരു സുന്ദര മഹിഷമായി അങ്ങും കഴിയാനിടവരട്ടെ എന്ന മറുശാപം ഞാൻ ചൊരിഞ്ഞത് എത്ര നന്നായി. അങ്ങനെ ഒരു ശാപമില്ലായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമായിരുന്നോ? അങ്ങയുടെ പരിശുദ്ധമായ പ്രേമം എനിക്ക് അനുഭവിക്കാൻ കഴിയുമായിരുന്നോ? നമ്മളിങ്ങനെ ഹൃദയം തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ട് നേരമത്രയായി. എന്താ, വിരസത അനുഭവപ്പെടുന്നുണ്ടോ അങ്ങേക്ക്? ഏ, വിരസത നമ്മുടെ ഈ സ്വകാര്യ ലോകത്ത് വിരസതയ്ക്ക് പ്രവേശനമേ ഇല്ല. നല്ല ദാഹം തോന്നുന്നു, ഞാൻ പോയി അല്പം ശുദ്ധജലം ശേഖരിച്ചു വരാം. അത് വേണ്ട, പതിക്ക് ദാഹിക്കുമ്പോൾ ജലം എത്തിക്കേണ്ടത് പത്നിയുടെ കടമയാണ്. ഞാൻ ജലം ശേഖരിച്ചുകൊണ്ട് വരാം. ആശ്വാസമായി. ഇനി അല്പനേരം കുറച്ച് സമാധാനം വേണം. ബ്രഹ്മദേവനും മഹാദേവനും കൂടി എന്നെ ഊരക്കുടുക്കിലാണല്ലോ പെടുത്തിയിരിക്കുന്നത്. ഈ നരകത്തിൽ നിന്നും എന്നാണൊരു മോചനം? ബ്രഹ്മമായ മണികണ്ഠനാണ് ഈ നാം. നമോവാഗം കുമാര. നമോവാഗം ആര്യ ദത്താത്രേയ. അങ്ങ് മഹാതാപസനാണ്. ദേവകാര്യാർത്ഥം പ്രവർത്തിക്കുവാൻ തീർച്ചയായും അങ്ങ് ബാധ്യസ്ഥനുമാണ്. ഇപ്പോൾ അങ്ങ് ഏർപ്പെട്ടിരിക്കുന്നത് തപസ്സിനേക്കാൾ മഹത്തായ ഒരു പുണ്യപ്രവൃത്തിയിലാണെന്ന് ധരിച്ചാലും മഹിഷിയെ ഭയന്ന് ഒളിവിൽ കഴിയുകയായിരുന്ന ദേവന്മാർ ഇപ്പോൾ ദേവലോകത്തിലേക്ക് തിരികെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വനാന്തരങ്ങളിൽ മഹിഷി ഭയമെന്ന ഘോര അന്ധകാരത്തിൽപ്പെട്ട് വലഞ്ഞിരുന്ന ദേവസമൂഹത്തിന് ദേവലോകത്ത് നിർഭയം കടന്നു ചെല്ലുവാൻ കഴിയുന്ന ഒരു വാതായനം അങ്ങ് തുറന്നുകൊടുത്തിരിക്കുന്നു. അക്കാര്യത്തിൽ ദേവേന്ദ്രൻ അങ്ങയോട് തീർച്ചയായും എക്കാലവും കടപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയൊരു ശുഭവാർത്തി അറിയിച്ചതിൽ നന്ദിയുണ്ട് കുമാരൻ. മഹാദേവിന്റെയും ബ്രഹ്മദേവിന്റെയും ഇംഗിതമനുസരിച്ച് ഈ വിനീത വിധേയൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മഹിഷി നിഗ്രഹം നിർവഹിച്ച് എന്റെ അവതാര ഉദ്ദേശ്യം പൂർത്തിയാകുന്ന ആ ദിവസം വരെ മഹിഷി നിശ്ചയമായും അങ്ങയുടെ പ്രണയബന്ധനത്തിലുണ്ടാകണം. നിങ്ങൾക്കാർക്കും മഹിഷി ദേവിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെന്നോ? എല്ലായിടവും അന്വേഷിച്ചില്ലേ നിങ്ങൾ? തിരയാൻ ഒരിടവുമില്ല, ആരും മഹിഷി ദേവിയെ കണ്ടവരില്ല. മഹിഷി ഭയമില്ലാത്തതുകൊണ്ട് ഋഷിമാരൊക്കെ യാഗങ്ങളും കർമ്മങ്ങളും ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മളെയൊക്കെ ഉപേക്ഷിച്ച് എല്ലാ സുഖഭോഗങ്ങളും വിട്ടൊഴിഞ്ഞ
ദേവി എങ്ങോട്ടാണ് പോയതെന്ന് ഒരു രൂപവുമില്ല. ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രഭോ, പ്രഭോ, ദേവന്മാർ പടകൂട്ടി ദേവലോകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവരുടനെ ഇവിടെ എത്തും. എത്രയും പെട്ടെന്ന് ദേവന്മാരെ തിരിച്ചടിച്ചില്ലെങ്കിൽ അസുരന്മാർക്ക് ആപത്താണ്. തിരിച്ചടിക്കാനോ? മഹിഷി ദേവിയുടെ നേതൃത്വമില്ലാതെ എതിർക്കാൻ പോയാൽ ഊട്ടം മരണമായിരിക്കും ഫലം. മഹിഷി ദേവിയുടെ കൽപ്പന പ്രകാരം നമ്മൾ ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾക്കെല്ലാം അവർ എണ്ണി എണ്ണി പകരം വീട്ടിയിരിക്കും. ഇനി എന്താണ് വേണ്ടത്? രക്ഷപ്പെടുക. വരും. അദ്ദേഹം എങ്ങോട്ട് പോയി? എന്നെ വീണ്ടും ചതിച്ച് കടന്നു കളഞ്ഞതായിരിക്കുമോ? ആര്യപുത്ര, ആര്യപുത്ര, ആര്യപുത്ര! കുമാരൻ നിഷ്കർഷിച്ചതുപോലെ മഹിഷി ഇപ്പോഴും എന്റെ മായാവലയത്തിൽ തന്നെയാണ്. ജീവിതത്തിൽ തപസ് മാത്രം കാംക്ഷിക്കുന്ന ഞാൻ മഹിഷി നിയന്ത്രണവും ഒരു തപസ്സായി തന്നെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. കുമാരൻ, നന്നായി. മഹിഷിയുടെ അഭാവത്തിൽ മാത്രമേ ദേവകൾക്കും പഞ്ചഭൂതങ്ങൾക്കും പ്രകൃതിയുടെയും പിന്നെ സജ്ജനങ്ങളുടെയും നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കാനാകൂ. ആര്യപുത്ര, ആര്യപുത്ര! എന്റെ ആജന്മ ശത്രു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കാലം അനുകൂലമാകുന്നത് വരെ മഹിഷിയുടെ ശ്രദ്ധ ബാഹ്യലോകത്ത് നിന്നും മാറ്റി നിർത്തുക. അവളെ ദത്താത്രേയനോടൊപ്പം പിടിച്ചു നിർത്തുക. കുമാരന്റെ ഇതും പോലെ. ആര്യപുത്ര, ചീരപ്പഞ്ചിറ മൂപ്പന്റെ ശിഷ്യനാണ് ഞാൻ. കളരിയിൽ ശത്രു നിഗ്രഹത്തിനായി പോരാട്ടം അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാം. പോരാട്ടത്തിനും ശത്രു നിഗ്രഹത്തിനുമുള്ള പ്രായമൊന്നും നിനക്കായിട്ടില്ലല്ലോ. ശത്രു നിഗ്രഹത്തിനുള്ള പ്രായമൊക്കെ ആയിട്ട് പോരിനിറങ്ങിയാൽ മതി കേട്ടോ. ദേവിയുടെ ആജ്ഞ ഞാൻ അനുസരിക്കുകയാണ്. പ്രായപൂർത്തിയാകുമ്പോൾ ഞാൻ ശത്രു നിഗ്രഹം ഉറപ്പായും നടത്തിയിരിക്കും. അതുവരെ
ശത്രുവിന് സ്വപ്നത്തിൽ പോലും ഒരിക്കലും സമാധാനം നൽകില്ല ഞാൻ. തിരിച്ചു വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാകില്ല. എന്റെ കർത്തവ്യങ്ങളും തപസ്സും മറ്റ് ജന്മനിയോഗങ്ങളും വിസ്മരിച്ച് നിന്നോടൊപ്പം ജീവിക്കുമ്പോൾ നീയും അങ്ങനെ തന്നെ ജീവിക്കണം.